താങ്കൾക്ക് തിരിച്ചറിയാം ശ്രീ പീറ്റർ പോൾ. ശ്രീ മുജീബ് റഹ്മാൻ, ഇവിടെ ഈ നമ്മൾ ലോക്ഡൌൺ ഇളവുകളിലേക്ക് സംസാരിച്ചു തുടങ്ങിയപ്പോൾ സർക്കാരിന്റെ തന്നെ പരിഗണനയിലേക്ക് ആദ്യം നമുക്കറിയാം ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം ഒക്കെയാണല്ലോ പ്രാഥമിക ആവശ്യം. അതുകൊണ്ട് ഈ വസ്ത്രവുമായി ബന്ധപ്പെട്ട ചില ഇളവുകൾ വന്നു. കടകൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ എന്താ അവിടെ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങാമെന്നോ, നേരിട്ട് പോകാൻ പറ്റില്ല എന്നുള്ള മട്ടിലൊക്കെ ചെറിയ ചെറിയ ഇളവുകളൊക്കെ വന്നല്ലോ. ഇത് ഏറെക്കുറെ നമ്മൾ തുറന്ന അവസ്ഥയിലാണ്, പക്ഷെ പല നിയന്ത്രണങ്ങളും ഉണ്ട്. എന്താണ് കേരളത്തിലെ വസ്ത്ര വ്യാപാര മേഖലയ്ക്ക് ഈ ലോക്ക്ഡൌണും അതിനുശേഷമുള്ള ഈ ദിവസങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്ട്? ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ആണ് ഞാൻ. ആ നിലയ്ക്ക് തന്നെ സംസാരിക്കുകയാണെങ്കിൽ, നമുക്ക് അനുവദിച്ച് കിട്ടിയ പല ഘട്ടങ്ങളിലും പരമാവധി കച്ചവടം ചെയ്തു പോകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഈ വരുന്ന മൂന്ന് ദിവസം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇപ്പോ വാരാന്ത്യ ലോക്ക്ഡൌൺ ഉള്ളത് കാരണം, ശനി ഞായർ ദിവസങ്ങളിൽ ലോക്ക്ഡൌൺ ഉള്ളത് കാരണം വെള്ളിയാഴ്ച ദിവസം ഭയങ്കര തിരക്കാണ്. എല്ലാ അങ്ങാടികളിലും തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതിൽ പുറമെ മറ്റൊരു കാര്യം, ഇപ്പോ ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ A, B, C, D എന്ന കാറ്റഗറി ബേസ് വന്നത് കാരണം, എ എന്ന കാറ്റഗറിയിൽ വളരെ ചുരുക്കം പഞ്ചായത്തുകളെ ഉള്ളൂ. പ്രത്യേകിച്ച് കേരളത്തിൽ കോഴിക്കോട് ജില്ലയിലൊക്കെ തന്നെ വളരെ ചുരുക്കം പഞ്ചായത്തുകളെ ഉള്ളൂ. പിന്നെ അതിൽ നിന്ന് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ബി കാറ്റഗറിയിലുള്ള ഷോപ്പുകൾ സ്ഥലങ്ങളിലാണ് തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ തുറക്കാനുള്ള പെർമിഷൻ. ഇപ്പോ തുടക്കത്തിലൊക്കെ ഈ വിജ്ഞാപനം വന്ന സമയത്ത് ഇങ്ങനെ ഒരു മൂന്ന് ദിവസം തുറക്കാനുള്ള പെർമിഷൻ കിട്ടി. പക്ഷെ ഇപ്പോ അവസാനം വന്നിരിക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച മാത്രം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ വെള്ളിയാഴ്ച മാത്രം സ്ഥാപനം തുറക്കുന്നത് കൊണ്ട് എല്ലാവർക്കും അറിയാൻ കഴിയും, ഒരിക്കലും നമുക്ക് തിരക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. തിരക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഹൈവേയിൽ ഇറങ്ങിക്കഴിഞ്ഞാലൊക്കെ ഉള്ള തിരക്ക് നമുക്ക് പറയാൻ പറ്റാത്തതിൽ അപ്പുറമുള്ള തിരക്കാണ്. അപ്പോ ഈ എത്രയും പെട്ടെന്ന് TPR മാനദണ്ഡപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇളവ് അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ശരിക്കു പറഞ്ഞാല് പഴയ കണ്ടെയ്ൻമെന്റ് സോണ്, ഈ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോൺ എന്ന തലത്തിലേക്ക് പോയിട്ട് ഒരു വീട്ടിൽ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ആ വീട്ടുകാരെ കണ്ടെയ്ൻമെന്റ് ചെയ്യുക എന്നുള്ള അവസ്ഥയിലേക്ക് മാറണം. പക്ഷെ നമ്മൾ ഇപ്പം ചെയ്യുന്നത് ഈ കോഴിക്കോട് ടൗണിൽ എന്താ ശരിക്കും സംഭവിച്ചത്, കോഴിക്കോട് കോർപ്പറേഷന്റെ ഏതോ ഒരു കോളനിയിൽ കുറച്ച് കൂടുതൽ കേസുകൾ വർദ്ധിച്ചു. ആ അതിന്റെ പേരിൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഭാഗം മുഴുവൻ, കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ഏരിയ കൂടിയതാണ്, ആ കോർപ്പറേഷൻ മുഴുവനായിട്ട് ലോക്ക്ഡൌൺ ആവുകയാണ്. ഒരു ബന്ധവും ഇല്ലാത്ത, ആ അസുഖമുള്ള ഏരിയയുമായി ഒരു ബന്ധവും ഇല്ലാത്ത സ്ഥലം വരെ ലോക്ക്ഡൌൺ ആയി മാറി. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ദിവസങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. നമുക്ക് എത്രയും പെട്ടെന്ന് വേണ്ടത് സർക്കാർ വാക്സിനേഷൻ തരിക. വാക്സിനേഷൻ പ്രൈവറ്റ് ആയിട്ടായാലും ഗവൺമെന്റ് തലത്തിലായാലും പെട്ടെന്ന് വ്യാപിപ്പിക്കുക. അതേപോലെ തന്നെ TPR മാനദണ്ഡപ്പെടുത്തി അല്ലാതെ ആഴ്ചയിൽ എല്ലാ ദിവസവും കൂടുതൽ സമയം സ്ഥാപനം തുറക്കാനുള്ള സൗകര്യം ചെയ്തു തരിക. ചെറിയ സമയം കൊണ്ട്, ഇതെങ്ങനെയാണ് ഈ ലോജിക്ക് നമുക്ക് മനസ്സിലാവുന്നില്ല. ചെറിയ സമയം കൊണ്ട് ഒരുപാട് പേരെ അറ്റൻഡ് ചെയ്യുന്നതിൽ നല്ല കുറച്ച് കൂടുതൽ സമയം തരുന്നതാണ്. ഈ കൂടുതൽ സമയം തന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ വളരെ സുഖമായിട്ട് കസ്റ്റമറിനെ അറ്റൻഡ് ചെയ്ത് സാധനങ്ങൾ വളരെ വൃത്തിപോലെ സാധനങ്ങൾ കൊടുത്തു വിടുവാനും അവർക്ക് സംതൃപ്തരായി കടയിൽ നിന്ന് പോകാനും സാധിക്കും. അതേസമയം ഇപ്പോ എല്ലാവരും കൂടി ചെറിയ സമയം കൊണ്ട് 7 മണിക്ക് കട അടക്കും എന്ന് പറയുമ്പോൾ 5 മണിക്കുള്ള കസ്റ്റമർ, 5 മണിക്ക് ഷോപ്പിലുള്ള കസ്റ്റമറൊക്കെ ധൃതി കൂട്ടുകയാണ്. അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ, പുറത്തുനിന്ന് ആൾക്കാർ ആ സമയത്തേക്ക് 7 മണിക്ക് പോകണമല്ലോ എന്നോർത്ത് ഓടി വരികയാണ്. അപ്പൊ ഈ സമയത്തൊക്കെ ഉണ്ടാകുന്ന ക്രൗഡ് എങ്ങനെയെങ്കിലും കുറച്ചു കൊണ്ടുവരാൻ ഏറ്റവും നല്ല മാർഗം, വ്യാപാരികളുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകം പറയാനുള്ള സജഷൻ എന്ന് പറഞ്ഞാൽ, എല്ലാ ദിവസവും ആഴ്ചയിൽ 7 ദിവസവും തന്നെ തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുവാദം തരിക. എല്ലാ പ്രോട്ടോക്കോളും നോക്കിക്കൊണ്ട് ഞങ്ങളൊക്കെ ഷോപ്പുകളിൽ വന്ന് പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്, സാനിറ്റൈസർ, ഗ്ലൗസ്, പിന്നെ സാമൂഹ്യ അകലം, എന്താ എല്ലാ കാര്യങ്ങളും. ചെറിയ കുട്ടികളെ ഷോപ്പിലേക്ക് പ്രവേശിപ്പിക്കാതെ പ്രായമുള്ളവർ വന്നാൽ തന്നെ അവർക്ക് എന്തെങ്കിലും ഈ വണ്ടിയിൽ ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക, അവിടേക്ക് വല്ല കൂൾ ഡ്രിങ്ക്സുകളൊക്കെ വണ്ടിയിൽ എത്തിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ അസുഖം എങ്ങനെയെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിവായി പോകണം. ഇതാണ് ഒരു പൊതുചിത്രം. അപ്പൊ കൂടുതൽ ദിവസങ്ങൾ കട തുറന്നു വെക്കുക എന്ന് തന്നെയാണ്. അത് കടകളിൽ ഉള്ള കച്ചവടക്കാരുടെ നന്മയ്ക്ക് മാത്രമല്ല, അവിടെ വരുന്നവരുടെ കാര്യം, അങ്ങനെ പൊതുവിൽ ഈ TPR കുറയ്ക്കാൻ അല്ലെങ്കിൽ രോഗവ്യാപനം കുറയ്ക്കുന്നതിനെ കുറിച്ച് തന്നെയാണ്.
വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ശ്രീ മുജീബ് റഹ്മാൻ എന്ന് വെച്ചാൽ ഈ പറഞ്ഞതിൽ ആരും നോക്കൂ, വ്യാപാരത്തിലും വ്യവസായത്തിന്റെയും കണക്ക് നോക്കുമ്പോൾ വലിയ ലാഭമുള്ളവരും കുറഞ്ഞ ലാഭമുള്ളവരൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് ഈ കമ്മ്യൂണിറ്റിയുടെ പൊതു താല്പര്യത്തിലാണ് എന്ന് വെച്ചാൽ അവിടെ അവരെ ആശ്രയിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ താല്പര്യത്തിൽ കൂടിയാണ് ഈ സംസാരിക്കുന്നത്. അതുകൊണ്ട് അതിലൊരു മറ്റൊരു താല്പര്യം ആർക്കും സംശയിക്കേണ്ട ഒരു സാഹചര്യവുമില്ല എന്ന് മാത്രമല്ല താങ്കൾ അടക്കമുള്ള ആളുകൾ പറഞ്ഞു, ഏത് രൂപത്തിൽ അതാത് വ്യാപാര സ്ഥാപനങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കാനും സാനിറ്റൈസേഷൻ ചെയ്യാനും ഒക്കെ മുൻകൈ എടുക്കുന്നു, മാത്രമല്ല അതൊക്കെ പരിശോധിക്കാവുന്നതേ ഉള്ളൂ ഏജൻസികൾക്ക്. അതുകൊണ്ട് അതൊരു തടസ്സമാകേണ്ടതുമില്ല. എങ്കിൽ പിന്നെ ഇനി നോക്കൂ, അടുത്ത ആഴ്ച ശരിയാണ് ഒരാഴ്ച നമുക്ക് തീരുമാനം, ആ ഒരാഴ്ചയുടെ ഇടയിൽ തിരുത്തുമെന്ന് വിചാരിക്കാനും പറ്റില്ല. പക്ഷെ അടുത്ത ബുധനാഴ്ചയ്ക്ക് മുമ്പ് കുറേ കൂടെ മാറ്റമുണ്ടാകുന്ന തരത്തിലേക്ക്, കാരണം ഇപ്പോൾ നേരത്തെ ഈ ചർച്ചയിൽ തന്നെ സംസാരിച്ച പലരും പറഞ്ഞു അടച്ചിട്ടു, മൂന്ന് ദിവസം ഒരു ദിവസം തുറന്നിട്ട് പോലും നമ്മുടെ ടി പി ആറിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷെ അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഈ അടച്ചിടലാണ് പരിഹാരമെന്ന് വിചാരിക്കാനും പറ്റില്ല. അപ്പോൾ പിന്നെ എന്താണ് സംഭവിക്കേണ്ടത്? അടച്ചിട്ടത് കൊണ്ട് ഒരു മാറ്റവും വന്നിട്ടില്ല എന്നാണ് ഈ സമയത്ത് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത്, ഇപ്പൊ 200,000+ സ്ഥാപനങ്ങൾ, ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങൾ കേരളത്തിൽ ഉണ്ട്. ഇന്നലെ കോഴിക്കോട് ഉള്ള ചെറിയ ചെറിയ ഷോപ്പുകൾ, ചെറിയ സാധാരണക്കാരായ ആൾക്കാരുടെ ഷോപ്പുകൾ, ഒരു ഷോപ്പാണെങ്കിലും ഒരു മുതലാളിയാണെങ്കിലും അതിൽ വർക്ക് ചെയ്യുന്ന 2, 3, 4 തൊഴിലാളികളാണ്. ഇങ്ങനെ നോക്കുമ്പോൾ 1,000,000+ സ്റ്റാഫ് ടെക്സ്റ്റൈൽ മേഖലയിൽ കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ 80% സ്ത്രീകളാണ്. ഈ സ്ത്രീകളുടെ ഭാഗം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വലിയ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു സാമ്പത്തിക സ്ഥിതിയൊന്നും ഉള്ള ആൾക്കാരല്ല ടെക്സ്റ്റൈൽ ഷോപ്പ് സ്ഥാപനങ്ങളിൽ വർക്കിന് വരുന്നത്. വളരെ അന്നാന്നത്തെ ചെലവ് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന ആൾക്കാരാണ്. ഇവരുടെ ജീവിത മാർഗം, ഇപ്പോഴൊക്കെ എല്ലാ സ്ഥാപനങ്ങളിലും തന്നെ പകുതി സ്റ്റാഫിനെയും പകുതി ആൾക്കാരെയും വെച്ചുകൊണ്ടൊക്കെയാണ് സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ ഈ ഘട്ടത്തിൽ അവരുടെ ആ ഭാഗത്തേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഒരുപാട് വിഷമമുണ്ട്. അവരുടെ നിത്യ ചെലവിന് പോലും എന്തെങ്കിലും എത്തിച്ചു കൊടുക്കാനുള്ള ഒരു വിഷമം ഞങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യമാണ്, ഈ സമയത്താണ് ഫ്ലിപ്കാർട്ട് പോലെയുള്ള, അല്ലെ ആമസോൺ പോലെയുള്ള ഓൺലൈൻ വ്യാപാരികൾ തഴച്ചു വളരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു ഈ കണ്ടെയ്ൻമെന്റ് സോണോ അല്ലെങ്കിൽ ഡി കാറ്റഗറിയിലോ ഒക്കെ ഉള്ള സ്ഥലങ്ങളിലും ഈ ഓൺലൈൻ ഗോഡൌണുകള് നല്ല 24 മണിക്കൂറും വർക്ക് ചെയ്യുന്നു. അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് പറയാനുള്ളത്, ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ വ്യാപാരികൾ അല്ലെങ്കിൽ ഓൺലൈനില് ഡെലിവറി നടത്തുന്ന ആൾക്കാർ ശരിക്കും കൊറോണ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതിൽ നിന്ന് സർക്കാർ വളരെ പെട്ടെന്ന് ഒരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഓൺലൈൻ വിപണനവും അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാപനങ്ങൾ അടച്ചിടുന്ന അവസ്ഥ, ഈ അവസ്ഥയിൽ നിന്ന് നിർബന്ധമായി സർക്കാർ മാറി ചിന്തിക്കണം. എന്താണ് അതിന് കാരണം എന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ചില തീരുമാനങ്ങൾ വരുന്നത് എന്ന്. ഇവിടെ ഏറ്റവും കൂടുതൽ ടാക്സ് കേരളത്തിൽ നിന്ന് പിരിച്ചു കൊടുക്കുന്നത് ടെക്സ്റ്റൈൽ വ്യാപാരികളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും കൂടുതൽ കേരളത്തിന്റെ ഇതിൽ ഏറ്റവും കൂടുതൽ പിരിച്ചു കൊടുക്കുന്ന വ്യവസായ വ്യാപാരം ടെക്സ്റ്റൈലാണ്. ഈ ഇങ്ങനെയുള്ള ഒരു സമയത്ത്, ഈ ഓണം ബക്രീദ് ഒക്കെ വരുന്ന ഈ സമയത്താണ് ഞങ്ങൾ ഇതെല്ലാം കവർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാറ്. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയ പ്രളയം മുതൽ, ഇവിടെ ഒരാൾ സൂചിപ്പിച്ച പോലെ നോട്ട് നിരോധനത്തിന്റെ തുടക്കം മുതൽ പിന്നീടുണ്ടായ 2 പ്രളയങ്ങൾ, മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് വന്ന നിപ്പ പോലെയുള്ള സംഭവങ്ങൾ, നിപ്പ കഴിഞ്ഞപ്പോൾ ഒരു കോവിഡ് പശ്ചാത്തലത്തിൽ 2 വർഷം, ഞങ്ങളുടെ മെയിൻ സീസണുകളിൽ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്കാണുള്ളത്. ഇവിടെ ഞങ്ങള് സാധാരണ ഒരു വർഷത്തിലെ ഞങ്ങളുടെ മേജർ സെയിൽ എന്ന് നടക്കുന്നത് 6 മാസമാണ്, സീസണിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള 6 മാസമാണ്. ആ 6 മാസത്തെ കച്ചവടം കഴിഞ്ഞ വർഷവും ഈ വർഷവും നഷ്ടപ്പെട്ടതാണ് ടെക്സ്റ്റൈൽ വ്യാപാരികൾ. വളരെ പെട്ടെന്ന് സർക്കാർ ഇടപെട്ടുകൊണ്ട് എന്താണ്, അതാണ് ഒരുപക്ഷെ ഇന്നലെ മിഠായി തെരുവിൽ ഉണ്ടായ കാഴ്ചയിൽ നിന്ന് ഈ ചർച്ച തുടങ്ങി അവസാനിപ്പിക്കുമ്പോൾ അത്തരം സമരങ്ങളിലേക്ക്. നേരത്തെ ശ്രീ സേതുമാധവൻ സൂചിപ്പിച്ചു, പറഞ്ഞു പൂർത്തിയായിക്കോളൂ. ഇവിടെ മിഠായി തെരുവിൽ ഇന്നലെ ഉണ്ടായിരിക്കുന്നത് ഒരു സമരത്തിന്റെ ഭാഗം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇല്ല, ആൾക്കാരുടെ ഉള്ളിൽ നിന്നുള്ള ഒരു വിഷമമാണ്. അവർ പറയുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്, ഏതെങ്കിലും രാഷ്ട്രീയ ജീവിക്കണം. അത് സർക്കാർ കേൾക്കണം. അതിനുള്ള പരിമിതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം എന്നാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെ കടകൾ തുറന്ന് ആളുകൾക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടാകണം, കോവിഡിനെ തുരത്തുകയും വേണം. ഇതിനിടയിലാണ് നമ്മുടെ പരിഹാരം, അതുണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത്. നന്ദി ശ്രീ എം പി അഹമ്മദ്, ശ്രീ പീറ്റർ പോൾ, ശ്രീ കെ സേതുമാധവൻ, ശ്രീ മുജീബ് റഹ്മാൻ, ശ്രീ ഹരിത.